ഹലോ എവറിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡാണ് സ്റ്റാറ്റിക് കീവേഡ്. അപ്പോൾ എന്തിനാണ് സ്റ്റാറ്റിക് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ്, എക്സാമ്പിള്, കാര്യങ്ങളൊക്കെ, അതേപോലെ ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് സ്റ്റാറ്റിക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്, അല്ലെങ്കിൽ നമുക്കതിന് മോഡിഫയർ എന്നും പറയാം. അത് ആക്ച്വലി ഒരു ടൈപ്പ് കീവേഡാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മളൊരു വേരിയബിളിനെ ആവട്ടെ, പ്രോപ്പർട്ടി ആവട്ടെ, എന്തായാലും നമ്മൾ ഈ ഒരു സ്റ്റാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനും ആ ഒരു സ്റ്റാറ്റിക് കീവേഡിലുള്ള ആ ഒരു വേരിയബിളിനെ, അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത്, അതിനെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനും ഒറ്റ ആ സ്റ്റാറ്റിക്കിലുള്ള വാല്യൂനെ ഷെയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്രയും മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പോയിൻ്റ്, എന്തിനാണ് നമ്മൾ സ്റ്റാറ്റിക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിലൊന്നും നമുക്ക് ഇൻസ്റ്റൻസിനെയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസിങ്ങും ഷെയറിങ്ങും ഒക്കെ പോസിബിളാണ്. സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് ഫീൽഡിനെ സെറ്റ് ചെയ്യാം, മെത്തേഡാക്കാം, കൺസ്ട്രക്ടർ, ക്ലാസ്, പ്രോപ്പർട്ടീസ്, ഓപ്പറേറ്റർ, ഇവൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ സ്റ്റാറ്റിക്കാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇൻഡെക്സ്, ഡിസ്ട്രക്ടർ, ഈ രണ്ട് കേസിലും നമുക്ക് സ്റ്റാറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഈ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്റ്റാറ്റിക് മെമ്പേഴ്സിന് ഇങ്ങനെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മെമ്മറി ഒരുപാട് സേവ് ചെയ്യാൻ കഴിയും. ഈ ഒരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി ഗെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈസിലി ഒബ്ജക്ട്സുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ കഴിയും, ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് മെമ്മറി അതിലൂടെ സേവ് ചെയ്യാൻ കഴിയും. മറ്റേത് ഓരോ വട്ടവും റിപ്പീറ്റ്ലി ഒരു കാര്യം കൊടുക്കുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാവരും ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് സ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫീൽഡിനെ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. അതിന് നമ്മൾ സ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഇൻസ്റ്റൻസ് ഫീൽഡ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫീൽഡ്. അപ്പോൾ ഈ ഇൻസ്റ്റൻസ് ഫീൽഡും ഈ സ്റ്റാറ്റിക് ഫീൽഡും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു കീവേഡൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു റീസൺ എന്താണ്? നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻസ് ഫീൽഡാണ് എങ്കിൽ നമുക്ക് ഓരോ ടൈമിലും മെമ്മറി ഗെറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ സ്റ്റാറ്റിക് ഫീൽഡിന് അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ കോപ്പി ഉണ്ടെങ്കിൽ അത് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഒബ്ജക്റ്റുകൾക്കിടയിൽ ഷെയർ ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിൾസ് ആകുമ്പോൾ നമുക്ക് ഈസിലി ഷെയർ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ ഈ ഫീൽഡിനെ ഈസിലി ഷെയർ ചെയ്ത് പോകാൻ കഴിയും. പിന്നെന്തിനാണ് ഇതിനെ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്? ഒരു കോമൺ പ്രോപ്പർട്ടി പോലെയാണ്. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ പ്രോപ്പർട്ടി ആയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും നമ്മൾ പൊതുവെ സ്റ്റാറ്റിക്കാക്കി മാറ്റുക. അപ്പോഴാണ് നമുക്ക് ഈസിലി അത് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഒരു ബാങ്കിലായിക്കോട്ടെ, അതിൽ അക്കൗണ്ട് എടുക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? സെയിം ആയിരിക്കും, അത് കോമൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ബാക്കി പേര്, ഐ ഡി, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ യുണീക്ക് ആയിട്ടുള്ള ഒന്നുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാറ്റിക്കാക്കിയിട്ട് വെച്ചിട്ട് ഈസിലി മെമ്മറി സേവ് ചെയ്ത് കണ്ട് യൂസ് ചെയ്യാൻ പറ്റും. കമ്പനി നെയിം വരും എങ്ങനത്തെ കേസിൽ, എംപ്ലോയിൻ്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കമ്പനി നെയിം, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ അണ്ടർ, ഇപ്പോൾ ടാറ്റൻ്റെ കമ്പനി ആണെങ്കിൽ അതിനകത്തുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും കമ്പനി നെയിം സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് ആ കേസിൽ അതിനെ സ്റ്റാറ്റിക്കാക്കി വെക്കാം. അപ്പോൾ ഓരോ കേസിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റാറ്റിക് വാല്യൂസ് സെറ്റ് ചെയ്തുകൊണ്ട് കോഡിങ് ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ സ്റ്റാറ്റിക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അവിടെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആട്ടോ സ്റ്റാറ്റിക്കാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈസിലി നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. മേലെ നിന്ന് നോക്കൂ, യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ് അക്കൗണ്ട്, അക്കൗണ്ട് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. പിന്നെ നമ്മളൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തു, പബ്ലിക് ഇൻ്റെ അക്കൗണ്ട് നമ്പർ. പിന്നെ സ്ട്രിംഗ് നെയിം കൊടുത്തു പബ്ലിക് ആക്കിയിട്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിക്, പബ്ലിക് സ്റ്റാറ്റിക് ഫ്ലോട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 8.8f. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് ആക്കിയിട്ടൊരു വാല്യൂ കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്, പക്ഷേ ഇത് മാത്രം സ്റ്റാറ്റിക് വാല്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മളുടെ കൺസ്ട്രക്ടർ ഉണ്ടാക്കി, പബ്ലിക് അക്കൗണ്ടിൻ്റെ SECNO സ്ട്രിംഗ് നെയിം, ദിസ് SECNO, SECNO നെയിം, നെയിം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു.
ഇപ്പോൾ നമ്മളെല്ലാത്തിലും കൊടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ അതായത് ഇതിന് ഇൻറ്റേർണലി എന്താ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കോഡിംഗ് ആണ് പൊതുവെ എന്താ ഒരേപോലെയൊക്കെ തന്നെ അല്ലേ വലിയ മാറ്റമുള്ളോ എന്നൊക്കെ തോന്നും. മെമ്മറി സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ആ മാറ്റം നമുക്ക് കാണാൻ കഴിയുക. മെമ്മറി ഒരുപാട് സേവ് ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് വലിയ വലിയ പ്രോഗ്രാംസിൻ്റെ കേസിൽ ഇങ്ങനെ ഒറ്റ വാല്യൂ എടുത്ത് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന കേസുകൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മെമ്മറി സേവ് ചെയ്യാൻ കഴിയും നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. കൺസോൾ റൈറ്റ് ലൈൻ, എസ് ഇ സി എൻ ഒ നെയിം, റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തു. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മാറ്റമുള്ളത് നമ്മുടെ ഈ സ്റ്റാറ്റിക് വേരിയബിളിനകത്താണ്. ക്ലാസ് ടെസ്റ്റ് അക്കൗണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെയിൻ ഫംഗ്ഷൻ തുടങ്ങി അക്കൗണ്ട് എ വൺ ഈക്വൽ ടു ന്യൂ അക്കൗണ്ട് ആണ് വാല്യൂ കൊടുത്തു. പിന്നെ അക്കൗണ്ട് എ ടു ആണ് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഈ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ആ മറ്റേ സ്റ്റാറ്റിക് വാല്യൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആഡഡ് ആവും കേട്ടോ. എ വൺ ഡോട്ട് ഡിസ്പ്ലേ, എ ടു ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. 101 സോനു 8.8, 102 മഹേഷ് 8.8 കണ്ടോ. അപ്പോൾ ഐ ഡി മാറി, നെയിം മാറിയിട്ടുണ്ട്, പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റ്ലി റിപ്പീറ്റ്ലി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും ഇൻപുട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പകരം എന്താണ്, ഈസിലി നമുക്ക് ഇതിലൂടെ ഗെറ്റ് ചെയ്യാൻ കഴിയും. സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അത്. പിന്നെ പറഞ്ഞ മെമ്മറി സേവിങ്സും ആണ് കേട്ടോ. ഇനി എന്താണ്, നമ്മളൊരു സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റാറ്റിക് കീവേഡോട് കൂടിയാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഇപ്പോൾ ഫീൽഡൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ കേസിലും കീവേഡ് സ്റ്റാറ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സിംഗിൾ കോപ്പി ഓഫ് വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റുകൾക്കിടയിലും ആ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ വെച്ച് തന്നെ ഓപ്പറേഷൻസ് നടത്താം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാറ്റിക് വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസിൻ്റെ പേരിലാണ് നമ്മളത് ആക്സസ് ചെയ്യുക കേട്ടോ. അല്ലാതെ അവിടെ ഒബ്ജക്ട്സ് വെച്ചിട്ടല്ല നമ്മൾ ആക്സസ് ചെയ്യുക. പൊതുവേ നമ്മൾ ഒബ്ജക്ട്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ക്ലാസിൻ്റെ പേരിൽ വെച്ചാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് ആക്സസ് ചെയ്യുക. പിന്നെ സ്റ്റാറ്റിക് ക്ലാസ്സുകൾ തന്നെയുണ്ട്. സ്റ്റാറ്റിക് ക്ലാസ്സുകൾക്കകത്ത് സ്റ്റാറ്റിക് ഡാറ്റ മെമ്പേഴ്സ് കണ്ടെയ്ൻ ചെയ്യും, സ്റ്റാറ്റിക് മെത്തേഡ്സ് ഉണ്ടായിരിക്കും, സ്റ്റാറ്റിക് കൺസ്ട്രക്ടേഴ്സ്. സ്റ്റാറ്റിക് ക്ലാസ് എങ്ങനെയാണ്, ഒരിക്കലും ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെയാണ് സ്റ്റാറ്റിക് ക്ലാസ്സിൻ്റെ പ്രത്യേകത. നമുക്കൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. പിന്നെ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഉണ്ട്. സ്റ്റാറ്റിക് മെമ്പേഴ്സ് എന്താണ് ആക്സസ് ചെയ്യുന്നത്, ക്ലാസ് ഡയറക്റ്റ്ലി ആ നെയിം വെച്ചിട്ട് അവർ ആക്സസ് ചെയ്യും, ഗൈഡ് ന്യൂ ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്റ്റാറ്റിക് ഇനീഷ്യലൈസേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്ത് കാണാൻ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് ഇനീഷ്യലൈസേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിക് കീവേഡാണ്. സ്റ്റാറ്റിക് കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട്, നമുക്കൊരു സെയിം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളോ ഫീൽഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഒറ്റവട്ടം യൂസ് ചെയ്യുക, അതെല്ലാത്തിലും അപ്ലിക്കബിൾ ആക്കുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ വേരിയബിൾസ് മെത്തേഡ്സ് എന്താണോ അതാണ് നമ്മളിവിടെ സ്റ്റാറ്റിക്കായിട്ട് യൂസ് ചെയ്യുള്ളൂ. ലോജിക്കലി അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് മെമ്മറി ആയാലും സിസ്റ്റം ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.